ഇന്ന് നിങ്ങൾ കുറച്ചുകൂടി ശാരീരിക അകലം കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്ന് തോന്നുമല്ലോ. മുൻനിരയിലൊക്കെ ആളുകളുടെ എണ്ണം നല്ലതുപോലെ അകലത്തായിട്ട് ഇരിക്കുന്ന കാണുന്നുണ്ട്. നല്ലതാത് പൊതുവെ നമ്മൾ പറഞ്ഞ കാര്യം ഒരു മാതൃകാപരമായി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയും നമ്മുടെ നാട്ടിൽ നല്ല തോതിൽ കോവിഡ് ബാധയുണ്ട് എന്നുള്ളതാണ്. 8,135 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച് ഇന്ന് 29 പേര് മരണമടഞ്ഞു. 72,339 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 7,013 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്തത് 730 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 105 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 59,157 സാമ്പിളുകൾ പരിശോധന നടത്തി. 2,828 പേരാണ് രോഗമുക്തരായത്. അപ്പോൾ ഇത് കാണിക്കുന്നത് കോവിഡ് വ്യാപനം ഗൗരവമായി തന്നെ തുടരുന്നുവെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചു പോവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഒരു പ്രത്യേക പ്രശ്നം പറയാനുള്ളതുകൊണ്ട് അതിനുശേഷം സമയമുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയാം. ഈ കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നാട്ടിലെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നും മുടങ്ങാൻ പാടില്ല എന്ന നിലയിലാണ് സർക്കാർ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ 100 ദിവസം കൊണ്ട് 100-ദിന പരിപാടി എന്നത് പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ കോവിഡ് പകർച്ചവ്യാധി ഭീതിജനകമായ രീതിയിൽ തൊഴിലില്ലായ്മ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ സംസ്ഥാനത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സംയോജിത പദ്ധതി നടപ്പാക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിലൂടെ 100 ദിവസം കൊണ്ട് 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് പ്രായോഗികമാവുക എന്നത് വ്യക്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1,000 ആളുകൾക്ക് 5 എന്ന തോതിൽ ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കാർഷികേതര മേഖലയിൽ തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള പരിപാടി ലോക്ക്ഡൗണിന് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ കോവിഡ് സംഭവ വികാസങ്ങൾ ഇതിന് വിലങ്ങുതടിയായി. ഈ സാഹചര്യത്തിലാണ് 100-ദിന പരിപാടിയുടെ ഭാഗമായി 50,000 തൊഴിലവസരങ്ങൾ 100 ദിവസം കൊണ്ട് കാർഷികേതര മേഖലയിൽ സൃഷ്ടിക്കുന്നത്. ഏതൊക്കെ മേഖലകളിൽ ഏതെല്ലാം ഏജൻസികളുടെ മുൻകൈയിലാണ് ഈ തൊഴിലവസരങ്ങൾ എന്നത് സംബന്ധിച്ച് സൂക്ഷ്മവും വിശദവുമായ രേഖ തയ്യാറാക്കി. അതുപ്രകാരം 50,000 തൊഴിലവസരങ്ങൾ എന്നതിൽ നിന്ന് വ്യത്യസ്തമായി 95,000 തൊഴിലവസരങ്ങൾ വരെ സൃഷ്ടിക്കാനാകുമെന്നാണ്
ലക്ഷ്യമിടുന്നത്. ചില സ്കീമുകൾ പൂർത്തിയാകുന്നതിന് കാലതാമസമുണ്ടായേക്കാം. അതുകൊണ്ട് എത്ര ചുരുങ്ങിയാലും 50,000 തൊഴിലവസരങ്ങൾ ഡിസംബർ മാസത്തിനുള്ളിൽ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ഇത് സംബന്ധിച്ച വിശദമായ കണക്കുകളും തൊഴിൽ ലഭിച്ചവരുടെ മേൽവിലാസവും പരസ്യപ്പെടുത്തും. ഇതിന് പ്രത്യേകമായ പോർട്ടൽ ആരംഭിക്കും. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 18,600 പേർക്ക് തൊഴിൽ നൽകും. സ്ഥിര, താൽക്കാലിക, കരാർ നിയമനങ്ങൾ ഇതിൽപ്പെടും. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 425 തസ്തികകളും എയ്ഡഡ് കോളേജുകളിൽ 700 തസ്തികകളും പുതിയ കോഴ്സുകളുടെ ഭാഗമായി 300 താൽക്കാലിക തസ്തികകളും സൃഷ്ടിക്കും. എയ്ഡഡ് സ്കൂളുകളിൽ 6,911 തസ്തികകളിലെ നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്യും. നിയമനം അഡ്വൈസ് കിട്ടിയിട്ടും സ്കൂളുകൾ തുറക്കാത്തതുകൊണ്ട് ജോലിക്ക് ചേർന്നിട്ടില്ലാത്ത 1,632 പേരുണ്ട്. ഇതെല്ലാം ചേർത്ത് വിദ്യാഭ്യാസ മേഖലയിൽ 10,968 പേർക്കാണ് തൊഴിൽ നൽകുക. മെഡിക്കൽ കോളേജുകളിൽ 700 തസ്തികകളും പൊതു ആരോഗ്യ സംവിധാനത്തിൽ 500 തസ്തികകളും സൃഷ്ടിക്കും. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകളിൽ 1,000 ജീവനക്കാർക്ക് താൽക്കാലിക നിയമനം നൽകും. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫോറസ്റ്റിൽ ബീറ്റ് ഓഫീസർമാരായി 500 പേരെ നിയമിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾക്ക് പുറത്ത് മറ്റ് വകുപ്പുകളിലായി 1,717 പേർക്ക് തൊഴിൽ ലഭ്യമാകും. സർക്കാർ സർവീസിലും PSEക്ക് വിട്ട പൊതുമേഖല അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിലും PSE വഴിയാണ് നിയമനം നടക്കുക. എല്ലാ ഒഴിവുകളും PSEക്ക് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യുന്നതിന് കർശന നിർദ്ദേശം വകുപ്പ് മേധാവികൾക്ക് നൽകി. PSEക്ക് വിട്ട സ്ഥാപനങ്ങളിലെ സ്പെഷ്യൽ റൂൾസിന് അംഗീകാരം ലഭിക്കാത്തതുകൊണ്ട് നിയമനങ്ങൾ അവയിൽ സ്തംഭനാവസ്ഥയിലാണ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഫിനാൻസ്, നിയമം, പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ വകുപ്പുകൾ ഇവരുടെ ഒരു സ്ഥിര സമിതി രൂപീകരിച്ച് കെട്ടിക്കിടക്കുന്ന മുഴുവൻ സ്പെഷ്യൽ റൂളുകൾക്കും സമയബന്ധിതമായി അംഗീകാരം നൽകും. PSE വഴി 100 ദിവസത്തിനുള്ളിൽ 5,000 പേർക്കെങ്കിലും നിയമനം നൽകുകയാണ് ലക്ഷ്യം. PSE വഴിയുള്ള നിയമനങ്ങളിലും പുതുതായി സൃഷ്ടിച്ച തസ്തികകളുടെ എണ്ണത്തിലും ഈ സർക്കാർ സർവകാല റെക്കോർഡാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 42 പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളിൽ 1,178 സ്ഥിര നിയമനങ്ങളും 342 താൽക്കാലിക നിയമനങ്ങളും 241 കരാർ നിയമനങ്ങളും അടക്കം 1,761 നിയമനങ്ങളുണ്ടാവും. കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ് കോർപ്പറേഷനിൽ 241 പേരെ നിയമിക്കും. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ്, ട്രാവൻകൂർ ടൈറ്റാനിയം, കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്
എന്നിവയിൽ ഓരോന്നിലും 100-ൽ കൂടുതൽ നിയമനങ്ങളാണ് നടക്കുക. ഈ 5 സ്ഥാപനങ്ങളിലും ആകെ 766 നിയമനങ്ങൾ നടക്കും. പുതിയ ഹോങ്കോ ഫാക്ടറിയിലേക്ക് 150 തസ്തിക സൃഷ്ടിക്കും. സഹകരണ വകുപ്പിലും സ്ഥാപനങ്ങളിലുമായി 500 സ്ഥിരം താൽക്കാലിക നിയമനങ്ങൾ നടത്തും. കൂടുതൽ നിയമനം KSFEയിലായിരിക്കും. സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായി 1000 പേർക്ക് PSC വഴി ഇവിടെ നിയമനം നൽകും. കാർഷിക വ്യവസായ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടുതൽ നിയമനം സ്പെഷ്യൽ റൂൾസിന് അംഗീകാരം കിട്ടുന്നതോടെ KRFED-ലാണ് നടക്കുക. 6 സ്ഥാപനങ്ങളിലായി 348 പേർക്ക് തൊഴിൽ ലഭിക്കും. എല്ലാം ചേർത്ത് അടുത്ത 100 ദിവസത്തിനുള്ളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 3977 പേർക്ക് നിയമനങ്ങൾ നടക്കുകയോ തസ്തികകൾ സൃഷ്ടിക്കുകയോ ചെയ്യും. കേരള സമ്പദ്ഘടനയിലെ ഏറ്റവും ചലനാത്മകമായ മേഖല ഇന്ന് വ്യവസായമാണ്. 2014-15 സംസ്ഥാന വരുമാനത്തിൻ്റെ 9.8% വ്യവസായ മേഖലയുടെ വിഹിതം. 2018-19 അത് 13.9% ഉയർന്നു. 2014-15 ദേശീയ വ്യവസായ ഉൽപ്പാദനത്തിൽ കേരളത്തിൻ്റെ വിഹിതം 1.2%. 2018-19 അത് 1.6% ഉയർന്നു. നേരത്തെ സൂചിപ്പിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ 1760 പ്രത്യക്ഷ നിയമനമടക്കം 23100 തൊഴിലവസരങ്ങളാണ് 100 ദിവസങ്ങൾ കൊണ്ട് പൊതുമേഖലയിൽ സൃഷ്ടിക്കുക. ഈ ധനകാര്യ വർഷത്തിൻ്റെ 1-ാം പാദത്തിൽ സംസ്ഥാനത്ത് 3498 MSME യൂണിറ്റുകൾ സ്ഥാപിക്കപ്പെട്ടു. 2-ാം പാദത്തിൽ ചുരുങ്ങിയത് 2400 യൂണിറ്റുകളും 7200 തൊഴിലവസരങ്ങളും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴി സൃഷ്ടിക്കും. കേരള MSME ഫെസിലിറ്റേഷൻ ആക്ടിന് കീഴിൽ 4053 ആളുകൾക്ക് ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഈ സംരംഭങ്ങളിൽ ചുരുങ്ങിയത് 5000 പേർക്ക് തൊഴിൽ ലഭിക്കും. വ്യവസായ വകുപ്പിന് കീഴിൽ 700 സംരംഭങ്ങൾക്ക് നിക്ഷേപ സബ്സിഡി അനുവദിച്ചിട്ടുണ്ട്. 416 അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇവയും യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിശോധന പൂർത്തീകരിക്കുകയാണ്. ഈ ഇനത്തിൽ 4600 പേർക്ക് തൊഴിൽ ലഭിക്കും. ഭക്ഷ്യ സംസ്കരണ സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ 10 ലക്ഷം രൂപ വരെ ചെറുകിട സംരംഭങ്ങൾക്ക് സബ്സിഡി ലഭിക്കും. അടുത്ത 3 മാസത്തിനുള്ളിൽ ഇത്തരം 100 സംരംഭങ്ങളിലായി 600 പേർക്ക് തൊഴിൽ നൽകാൻ പരിപാടി തയ്യാറാക്കി. കേന്ദ്ര ഉത്തേജക പാക്കേജിൻ്റെ ഭാഗമായി 100,000-ലേറെ അക്കൗണ്ടുകളിൽ 4,525 കോടി രൂപ കേരളത്തിൽ അധിക വായ്പയായി വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1200 അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. വ്യവസായ ഉത്തേജക പരിപാടിയുടെ ഭാഗമായി ഏതാണ്ട് 5,000 കോടി രൂപ വായ്പയും സബ്സിഡിയുമായി സംരംഭകർക്ക് ലഭ്യമാകുന്നുണ്ട്. മാർച്ച് മാസത്തിൽ നിഷ്ക്രിയ ആസ്തിയായിരുന്ന 40,000-ൽ പരം സ്ഥാപനങ്ങൾക്ക് ഈ പാക്കേജിൽ നിന്ന്
ധനസഹായം ഒന്നും ലഭിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് ബാങ്കുകളുമായി ചർച്ച നടത്തും. കശുവണ്ടി പോലുള്ള പ്രത്യേക വ്യവസായ മേഖലയിലെങ്കിലും സർക്കാർ പലിശ സഹായം പരിഗണിക്കും. കശുവണ്ടി വ്യവസായത്തിൽ കാപ്പക്സിലും കോർപ്പറേഷനിലുമായി 3000 തൊഴിലാളികളെ പുതുതായി 100 ദിവസത്തിനുള്ളിൽ ജോലിക്കെടുക്കും. ഇതിനാവശ്യമായ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നതിന് കോവിഡ് പകർച്ചവ്യാധി സൃഷ്ടിച്ച തടസ്സങ്ങൾ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 യന്ത്രവൽക്കൃത ഫാക്ടറികൾ കയർ വ്യവസായത്തിൽ തുറക്കും. ഇവയിൽ പുതുതായി 500 പേർക്കെങ്കിലും അധിക ജോലി ലഭിക്കും. കൃഷിവകുപ്പിൻ്റെ കീഴിലുള്ള സംരംഭകത്വ വികസന പരിപാടികളിലൂടെ 230 പേർക്കും കാർഷിക യന്ത്രവൽക്കരണ കർമ്മസേനകൾ വഴി കുറഞ്ഞത് 1000 പേർക്കും തൊഴിൽ നൽകും. അടുത്ത 3 മാസത്തേക്ക് കൂടി ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നതിനായി 2000 പേരെ കൂടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി നിയമിക്കും. IT പാർക്കുകളിലും സ്റ്റാർട്ടപ്പുകളിലുമായി വരുന്ന 100 ദിവസത്തിനുള്ളിൽ 2500 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ടെക്നോസിറ്റിയിലെ പുതിയ IT ബിൽഡിംഗ് 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. പൂർണ്ണമായും സജ്ജമാകാൻ കുറച്ചുകൂടി സമയമെടുക്കും. ഇവിടെ 100 ദിവസത്തിനുള്ളിൽ 900 പേർക്ക് തൊഴിൽ നൽകുന്നതിന് IT കമ്പനികൾ തയ്യാറായിട്ടുണ്ട്. ഇൻഫോ പാർക്കിലും അനുബന്ധ കെട്ടിടങ്ങളിലുമായി 500 പേർക്ക്, സൈബർ പാർക്കിൽ 100 പേർക്ക്, സ്റ്റാർട്ടപ്പിലൂടെ 1000 പേർക്ക് പുതിയ തൊഴിൽ നൽകും. ഇന്നത്തെ ആപൽ ഘട്ടത്തിൽ സഹകരണ മേഖലയാണ് സംസ്ഥാന സർക്കാരിനും സമ്പദ്ഘടനയ്ക്കും ഏറ്റവും വലിയ കരുത്തായി മാറിയത്. സഹകരണ മേഖലയിലൂടെ 17,500 തൊഴിലവസരങ്ങളാണ് ഈ കോവിഡ് കാലത്ത് സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നത്. 13,000-ൽ പരം അവസരങ്ങൾ പ്രാഥമിക സഹകരണ സംഘങ്ങളോ ബാങ്കുകൾ കേരള ബാങ്കിൻ്റെ ശാഖകളോ സംരംഭകർക്ക് നൽകുന്ന വായ്പയുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെടുന്നവയാണ്. 500,000 രൂപ വരെ വായ്പ നൽകുന്ന 3,138 സംരംഭങ്ങളും 500,000 മുതൽ 1,00,000 രൂപ വരെ വായ്പ ലഭ്യമാക്കുന്ന 1,569 സംരംഭങ്ങളും 1,00,000 മുതൽ 2,500,000 രൂപ വരെ വായ്പ ലഭ്യമാക്കുന്ന 800 സംരംഭങ്ങളും 2,500,000 മുകളിൽ വായ്പ ലഭ്യമാക്കുന്ന 300 സംരംഭങ്ങളുമുണ്ട്. 800 പ്രാഥമിക വായ്പാ സംഘങ്ങൾക്കും കേരള ബാങ്കിൻ്റെ 769 ശാഖകൾക്കും ഇതിനുള്ള ടാർഗറ്റ് നിശ്ചയിച്ച് നൽകും. ഒരു പ്രാഥമിക സഹകരണ സംഘമോ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചോ കേരള ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചോ 500,000 രൂപയുടെ 2 സംരംഭങ്ങളോ 1,00,000 രൂപയുടെ 1 സംരംഭമോ ആരംഭിച്ചാൽ ഈ ലക്ഷ്യത്തിലെത്തും. ഇതിനായി 1,000 കോടി രൂപ വായ്പയായി ലഭ്യമാക്കും. ഏതെങ്കിലും പ്രാഥമിക സഹകരണ സംഘത്തിന് സംരംഭക പ്രോത്സാഹനത്തിന് പണമില്ലെങ്കിൽ കേരള ബാങ്ക് വഴി റീഫൈനാൻസ് ചെയ്യും. 100 നാളികേര സംസ്കരണ യൂണിറ്റുകളിലായി 1,000 പേർക്ക് തൊഴിൽ നൽകും. 750 പച്ചക്കറി സംഭരണ വിൽപ്പന കേന്ദ്രങ്ങളിലായി 1,500 പേർക്ക് തൊഴിൽ നൽകും. ഇതിനു പുറമെ പല ഇനങ്ങളിലായി സംഘങ്ങൾ നേരിട്ട് മറ്റ് സംരംഭങ്ങൾക്ക് രൂപം നൽകും. ഇവയിലൂടെ 3,000 പേർക്ക് തൊഴിൽ നൽകാൻ ഉദ്ദേശിക്കുന്നു.
അപെക്സ് സഹകരണ സംഘങ്ങളായ കൺസ്യൂമർ ഫെഡ് 1000 പേർക്ക്, മാർക്കറ്റ് ഫെഡ് 12 പേർക്ക്, വനിതാ ഫെഡ് 174 പേർക്ക്, റബ്ബർ മാർക്ക് 36 പേർക്ക്, SC ST ഫെഡ് 28 പേർക്ക്. ഇങ്ങനെ 1250 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. സഹകരണ മേഖലയിലെ വായ്പ, സഹകരണ മേഖലയിൽ വായ്പാ ഇതര സംഘങ്ങളുണ്ട്. ആ വായ്പാ ഇതര സംഘങ്ങളിലൂടെ 474 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹകരണ വകുപ്പ്, സഹകരണ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ എന്നിവയിലെ സ്ഥിര നിയമനങ്ങളിലൂടെ 500 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. മത്സ്യഫെഡിൻ്റെ മുൻകൈയിൽ രൂപം കൊള്ളുന്ന വിവിധ തരത്തിലുള്ള സംരംഭങ്ങളിലായി 579 പേർക്കെങ്കിലും തൊഴിൽ ലഭിക്കും. അക്വാകൾച്ചർ യൂണിറ്റുകളിലും മറ്റും സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങൾ ഇപ്പോൾ ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വ്യവസായ സേവന മേഖലകൾ കേന്ദ്രീകരിച്ച് വേതനാധിഷ്ഠിത തൊഴിലോ സ്വയം തൊഴിലോ ഉറപ്പാക്കുന്ന ബൃഹത് പദ്ധതി കുടുംബശ്രീ വഴി നടപ്പാക്കും. 100 ദിവസം കൊണ്ട് 15441 പേർക്ക് തൊഴിൽ നൽകുകയാണ് ലക്ഷ്യം. ഗ്രാമീണ മേഖലയിൽ 600 പേർക്കും നഗരമേഖലയിൽ 660 പേർക്കും തൊഴിൽ നൽകുന്നതിനുള്ള സംരംഭങ്ങൾ ആരംഭിക്കും. കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സംരംഭങ്ങളിൽ 700 പേർക്ക് തൊഴിൽ നൽകും. ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സംരംഭകരെ പരിശീലിപ്പിച്ച് സ്വയം തൊഴിൽ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം. ഈ സംരംഭങ്ങളിൽ 1000 പേർക്ക് തൊഴിൽ നൽകും. ഹരിത കർമ്മസേനയുമായി സഹകരിച്ച് ആരംഭിക്കുന്ന ഹരിത സംരംഭങ്ങളിൽ 3000 പേർക്ക് തൊഴിൽ നൽകും. അങ്ങനെ സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങളിൽ 5960 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഫെസിലിറ്റി മാനേജ്മെന്റ് സെന്ററുകൾ വഴി 1046 പേർക്കും ഫിനിഷിംഗ് പരിശീലനത്തിന് ശേഷം പ്രാദേശികമായി കടകളിലും കെയർ സ്ഥാപനങ്ങളിലും മറ്റുമായി 3195 പേർക്കും തൊഴിൽ ലഭ്യമാക്കും. കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമായ ദീൻദയാൽ ഉപാധ്യായ വൈദഗ്ധ്യ വികസന പരിപാടിയുടെ നഗര ഉപജീവന മിഷന്റെയും കീഴിൽ 2000 പേർക്ക് പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കും. ഇങ്ങനെ വൈദഗ്ധ്യ പോഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകെ 6241 പേർക്ക് തൊഴിൽ ലഭിക്കും. 3 മാസം കൊണ്ട് 500 ജനകീയ ഹോട്ടലുകൾ കൂടി സ്ഥാപിക്കും. ഇവയിൽ കുറഞ്ഞത് 1500 പേർക്ക് തൊഴിൽ ലഭിക്കും. കുടുംബശ്രീ ഡിസ്ഇൻഫെക്ഷൻ ടീമുകളിൽ 300 പേർക്ക് തൊഴിൽ ലഭിക്കും. കയർ ക്രാഫ്റ്റ് ഭക്ഷ്യ സ്റ്റോറുകളുടെ ശൃംഖല കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കും. ഹോം ഷോപ്പിയുടെ പ്രാദേശിക ഉൽപ്പാദന ശൃംഖലയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. അടുത്ത 100 ദിവസത്തിനുള്ളിൽ 300 കേന്ദ്രങ്ങൾ തുറക്കും. ഇവയിൽ 1500 പേർക്ക് തൊഴിൽ ലഭിക്കും. വിപണന കിയോസ്കുകൾ, കേരള ചിക്കൻ സംരംഭങ്ങൾ, ചിക്കൻ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയവയിൽ 189 പേർക്ക് തൊഴിൽ ലഭിക്കും. വിപണനവുമായി ബന്ധപ്പെട്ട് മൊത്തം 3489 പേർക്കാണ് തൊഴിൽ ലഭിക്കുന്നത്. പിന്നോക്ക വികസന കോർപ്പറേഷൻ 650 കോടി രൂപയുടെ വായ്പക്കുള്ള ഗ്യാരണ്ടി സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതുകൂടി ഉപയോഗപ്പെടുത്തി 3060 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. 400 വനിതാ സംരംഭകർക്ക് സഹായമുണ്ടാവും. 75 പ്രവാസികൾക്ക് റിട്ടേൺ വായ്പ. 1125 മറ്റ് സ്വയം തൊഴിൽ വായ്പാ സംരംഭങ്ങൾ. 50 വിധവകൾക്കുള്ള സഹായം. ഇതെല്ലാം അടക്കം 1660 സംരംഭകർക്കാണ് സഹായം നൽകുന്നത്. ഇതുവഴി 3060 തൊഴിലവസരങ്ങളാണ് ഉണ്ടാവുക. വനിതാ വികസന കോർപ്പറേഷന് 740 കോടി രൂപയുടെ വായ്പക്കുള്ള ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്.
1200 പേർക്ക് സ്വയം തൊഴിലിന് വായ്പ നൽകും. 50 പട്ടികവർഗ സ്ത്രീകൾക്കും 15 ട്രാൻസ്ജെൻഡേഴ്സിനും വായ്പ നൽകും. വിദേശത്ത് ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള വൈദഗ്ധ്യ പരിശീലനം 90 നഴ്സുമാർക്ക് നൽകുന്നതാണ്. ഇങ്ങനെ മൊത്തം 2920 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 500 സംരംഭകർക്ക് 3 മാസം കൊണ്ട് വായ്പ നൽകുന്നുണ്ട്. ഇതിനകം ഇവർക്കുള്ള പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞു. 2500 പേർക്ക് ഈ സംരംഭങ്ങളിൽ തൊഴിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീരദേശ വികസന കോർപ്പറേഷന് കീഴിലുള്ള മത്സ്യ സംസ്കരണ യൂണിറ്റുകളിലും ഓൺലൈൻ മാർക്കറ്റിംഗ് സംരംഭങ്ങളിലൂടെയും 150 പേർക്കാണ് തൊഴിൽ നൽകുന്നത്. പട്ടികജാതി വികസന കോർപ്പറേഷൻ 100 കോടി രൂപ അടങ്കലുള്ള സംരംഭകത്വ വികസന പദ്ധതി നടപ്പാക്കും. ഇതിൽ 100 ദിവസം കൊണ്ട് 1308 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ കഴിയും. 1308 വികലാംഗ ക്ഷേമ കോർപ്പറേഷന്റെ കൈവല്യ പദ്ധതിയിൽ 7000 പരം അപേക്ഷകളുണ്ട്. ഇവ ജില്ലാതല സമിതികൾ അടിയന്തരമായി പരിശോധിച്ച് അർഹരായ മുഴുവൻ പേർക്കും അംഗീകാരം നൽകും. 5000 പേർക്കെങ്കിലും ഇതുവഴി തൊഴിൽ ലഭിക്കും. സർക്കാരിലും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും നേരിട്ട് തൊഴിൽ നൽകുന്നതിന് പുറമെ ഈ പരിപാടി ഊന്നൽ നൽകുന്നത് സംരംഭകത്വ പ്രോത്സാഹനത്തിനാണ്. 8000 കോടി രൂപയെങ്കിലും വായ്പയായും സബ്സിഡിയായും സംരംഭകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ ഏതാണ്ട് എല്ലാ ഏജൻസികളും ഈ തൊഴിൽ സൃഷ്ടിക്കാനുള്ള കർമ്മ പരിപാടിയിൽ പങ്കാളികളാണ്. ഇപ്പോൾ പരാമർശിക്കാത്ത ഏജൻസികൾക്കും തങ്ങളുടെ പദ്ധതികളുമായി മുന്നോട്ട് വരാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ല. തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രോജക്റ്റുകൾ തയ്യാറാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അവ ഊർജിതമായി നടപ്പാക്കുന്നതിനുള്ള പരിശ്രമം 1 ഒക്ടോബർ ഉണ്ടാവണം. കുടുംബശ്രീയുടെ സംരംഭങ്ങൾക്ക് പിന്തുണ നൽകേണ്ടതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പച്ചക്കറി സംഭരണ വിതരണ സംരംഭങ്ങൾക്ക് പിന്തുണ നൽകി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിനായി 5 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് എല്ലാവരും തയ്യാറാക്കേണ്ടതുണ്ട്. ഇതിനുള്ള പണം സർക്കാർ അധികമായി നൽകും. ഈ വർഷം ആദ്യം പ്രഖ്യാപിച്ചതുപോലെ 1000 പേർക്ക് 5 വീതം മൊത്തത്തിൽ പുതിയ കാർഷികേതര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ആദരവ് നൽകും. ഗ്രാമീണ തൊഴിലില്ലായ്മ കുറക്കുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുവദിച്ച തൊഴിൽ ദിനങ്ങൾ ഊർജിതമായി നടപ്പാക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കാർഷിക മത്സ്യമേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സംസ്ഥാന സർക്കാർ ഈ രംഗത്ത് നടത്തുന്ന ഇടപെടലിൻ്റെ മറ്റൊരു ഭാഗമാണ്. പുതിയ തൊഴിൽ സംരംഭങ്ങളെ സഹായിക്കുന്നതിന് നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യ സ്ഥാപനങ്ങളുമായി ചർച്ചയ്ക്ക് സർക്കാർ മുൻകൈയെടുക്കും. ഇതിൻ്റെ ഭാഗമായി സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതിയുടെ പ്രത്യേക യോഗം വിളിക്കും. ഈ പ്രത്യേക കാലത്ത് സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി ജനജീവിതം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പദ്ധതി തയ്യാറാക്കിയത്. നാടാകെ ഒന്നിച്ചണിനിരന്നുകൊണ്ട് കോവിഡിൻ്റെ സാമ്പത്തിക സ്തംഭനത്തിൽ നിന്ന് മുറിച്ചു കടക്കാനുള്ള സൂത്രവാക്യമായി 50,000 തൊഴിലുകളെന്ന മുദ്രാവാക്യത്തെ മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതാണൊരു പ്രത്യേക കാര്യമെന്ന് നിനക്ക് പറയാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ കോവിഡിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കടക്കാം. ഇന്ന് കോഴിക്കോട് ജില്ലയിലാണ് കൂടുതൽ കേസുകളുള്ളത്. 1072 കോഴിക്കോട് ജില്ലയിലെ കേസ്. അതിൽ
1013 പേർക്കും സമ്പർക്കം മൂലമാണ് രോഗം ബാധിച്ചത്. ചികിത്സയും നിരീക്ഷണവും ഏകോപിപ്പിക്കുന്നതിനായി കോഴിക്കോട് ജില്ലയിൽ കോവിഡ് ജാഗ്രത ID നിർബന്ധമാക്കി. ചികിത്സയിലും നിരീക്ഷണത്തിലും കഴിയുന്നവരെ ദിവസേന നിരീക്ഷിക്കുന്നതിനും ടെലി കൺസൾട്ടേഷനും പോർട്ടലിൽ സൗകര്യമുണ്ട്. നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് ലക്ഷണങ്ങൾ കണ്ടാൽ ബന്ധപ്പെട്ട ചികിത്സാ കേന്ദ്രത്തിലേക്ക് റഫർ ചെയ്യാം. ഇതിനുള്ള റഫർ ലെറ്റർ ജാഗ്രതാ പോർട്ടലിൽ നിന്നും സ്വമേധയാ ആശുപത്രിയിലേക്ക് പോകും. ഇത് ആശുപത്രിയിൽ രോഗികളുടെ പ്രവേശനം ലളിതമാക്കും. പോസിറ്റീവാകുന്ന എല്ലാ രോഗികളും തങ്ങളുടെ ചുമതലയുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് ജാഗ്രതാ ID വാങ്ങി സൂക്ഷിക്കണം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇൻഷുറൻസ് ലഭ്യമാകുന്നതിനും കോവിഡ് ആശുപത്രികളിൽ ചികിത്സ ലഭിക്കുന്നതിനും കോവിഡ് 19 ജാഗ്രതാ ID നിർബന്ധമാണ്. കോഴിക്കോടിന് ശേഷം കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് മലപ്പുറത്താണ്, 968. എറണാകുളം 934. ഈ ജില്ലകളാണ് തൊട്ടുപുറകിലുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ വ്യാപനം മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നത്തെ കേസുകൾ 856. ബോധവൽക്കരണവും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അവയനുസരിക്കുന്ന പ്രവണത പലയിടത്തും കാണുന്നില്ല. 40 വയസ്സിന് താഴെയുള്ളവരാണ് തലസ്ഥാന ജില്ലയിൽ കോവിഡ് ബാധിക്കുന്നവരിലേറെയും. ഈ പ്രായക്കാർ തന്നെയാണ് കൂടുതലായി കൂട്ടം കൂടുന്നത് എന്നത് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. ചില മാളുകളിൽ അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്നു. പലരും കുട്ടികളുമായാണ് എത്തുന്നത്. ചില ആശുപത്രി പരിസരങ്ങൾ കേന്ദ്രീകരിച്ചും ആൾക്കൂട്ടമുണ്ട്. പരിശോധനകൾക്കും മറ്റുമായി ആശുപത്രിയിലെത്തുന്ന ഗർഭിണികൾ ആശുപത്രിയുടെ പരിസരത്തുള്ള കടകളിൽ കയറുകയും ഷോപ്പിംഗ് നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. രോഗവ്യാപനത്തിൻ്റെ തോത് ഉയർത്തുന്നതിൽ ഇതെല്ലാം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നത് നാം തിരിച്ചറിയണം. ജില്ലയിൽ മരണപ്പെടുന്നവരിൽ വലിയ ശതമാനം 60 വയസ്സിന് മുകളിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വീടുകളിൽ ഈ പ്രായത്തിലുള്ളവരുണ്ടെങ്കിൽ പുറത്തുപോയി വരുന്ന മറ്റു കുടുംബാംഗങ്ങൾ അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം. കോവിഡ് ബാധിച്ച് ഗൃഹചികിത്സയിലിരുന്ന വയോധിക കൊല്ലം ജില്ലയിൽ ഇന്നലെ രോഗമുക്തയായത് ഗൃഹചികിത്സയെക്കുറിച്ച് ഉയരുന്ന ആശങ്കകൾ അസ്ഥാനത്താണെന്ന് തെളിയിക്കുന്നതാണ്. കൊല്ലത്ത് ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രമേഹരോഗിയായ 90 വയസ്സുകാരിയാണ് രോഗമുക്തി നേടിയത്. ഇവരുടെ 55 വയസ്സുള്ള മകനും 2 ചെറുമക്കളും രോഗമുക്തരായിട്ടുണ്ട്. നെടുമൺകാവ് CHC ഡോക്ടറുടെ നേതൃത്വത്തിൽ ഇവർക്ക് കൃത്യമായി മരുന്നുകൾ എത്തിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധത്തിന് അതാ ജില്ലകളുടെ സവിശേഷതകൾക്കനുസരിച്ച് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ഇന്നു മുതൽ 31 വരെ കരുതാം ആലപ്പുഴയെ എന്ന ടാഗ് ലൈനിൽ കോവിഡ് പ്രതിരോധ ക്യാമ്പയിൻ നടത്തും. ജില്ലയിൽ 333,000 വരുന്ന വയോജനങ്ങളെ കോവിഡിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുകയാണ് പ്രധാന ലക്ഷ്യം. മരണമടയുന്നവരുടെ കോവിഡ് പരിശോധന അതിവേഗത്തിൽ നടത്തുന്നതിനായി കോട്ടയം ജില്ലാ ആശുപത്രിയിലെ
ടിബി സെന്ററിൽ സിബി നാറ്റ് പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തി. ഒരു മണിക്കൂറിനുള്ളിൽ ഫലം ലഭിക്കുന്നതുകൊണ്ട് തന്നെ നെഗറ്റീവാകുന്നവരുടെ മൃതദേഹം ഉടൻ വിട്ടു നൽകുന്നതിനും രോഗം സ്ഥിരീകരിക്കുന്നവരുടെ സംസ്കാരം കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് നടത്തുന്നതിനും കഴിയും. എറണാകുളത്ത് നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതിനായി താലൂക്ക് തലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും കൊറോണ ഫ്ലൈയിങ് സ്ക്വാഡുകൾ രൂപീകരിക്കും. കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ 8 CFLTCകൾ കൂടി ആരംഭിക്കും. രോഗവ്യാപനം രൂക്ഷമായ പശ്ചിമ കൊച്ചിയിൽ 3 CFLTCകളാണ് പുതുതായി തുടങ്ങുക. മലപ്പുറം ജില്ലയിലെ 2-ാമത്തെ കോവിഡ് പ്രത്യേക ആശുപത്രിയായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി മാറ്റി. കണ്ണൂർ ജില്ലയിൽ നോ മാസ്ക് നോ എൻട്രി, സീറോ കോൺടാക്ട് ചാലഞ്ച് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ, പൊതു ഇടങ്ങൾ തുടങ്ങി മുഴുവൻ സ്ഥലങ്ങളിലും ശരിയായ രീതിയിൽ മാസ്ക് ധരിച്ച് മാത്രമേ പ്രവേശനം അനുവദിക്കൂ എന്ന് പ്രഖ്യാപിക്കുന്നതാണ് നോ മാസ്ക് നോ എൻട്രി ക്യാമ്പയിൻ. പൊതുചടങ്ങുകൾ ഉൾപ്പെടെ വ്യക്തി ഇടപെടുന്ന മുഴുവൻ ജീവിത സാഹചര്യങ്ങളിലും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് സീറോ കോൺടാക്ട് ചാലഞ്ചിലൂടെ ലക്ഷ്യമിടുന്നത്. കാസർഗോഡ് ജില്ലയിൽ കോവിഡ് പ്രതിരോധത്തിന് ടാറ്റ ഗ്രൂപ്പ് സൗജന്യമായി നിർമ്മിച്ച് സർക്കാരിന് കൈമാറിയ പുതിയ ആശുപത്രിയിലേക്ക് 191 തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ഈ തസ്തികകളിൽ 1 വർഷത്തേക്ക് താൽക്കാലിക ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അടിയന്തരമായി ജീവനക്കാരെ നിയോഗിക്കും. ഇതോടൊപ്പം വ്യക്തമാക്കാനുള്ളത് ഇന്ന് നടന്ന മറ്റ് ചില പരിപാടികളാണ്. പാലക്കാട് മെഗാ ഫുഡ് പാർക്കിന് ഇന്ന് തുടക്കമായി. രാജ്യത്തൊട്ടാകെ പ്രഖ്യാപിച്ച 17 ഫുഡ് പാർക്കിൽ ഒന്നാണ് പാലക്കാട്ട് മെഗാ ഫുഡ് പാർക്ക്. 2017 ജൂൺ 11 ഈ മെഗാ ഫുഡ് പാർക്കിൻ്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. 3 വർഷത്തിനുള്ളിൽ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിച്ചു. 102 കോടി 13 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഫുഡ് പാർക്ക് പുതുശ്ശേരി എലപ്പുള്ളി വില്ലേജുകളിലായി 79.42 ഏക്കറിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 2.5 ലക്ഷം കർഷകർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഏകദേശം 4,500 പേർക്ക് നേരിട്ടും 10,000 പേർക്ക് പരോക്ഷമായും ജോലി ലഭിക്കുന്ന പദ്ധതി കൂടിയാണിത്. ഇതിൻ്റെ നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ 50 കോടി രൂപയാണ് ഗ്രാൻ്റായി വാഗ്ദാനം ചെയ്തത്. ബാക്കി തുക സംസ്ഥാന സർക്കാർ വീതവും നബാർഡിൽ നിന്നുള്ള വായ്പയുമാണ്. ഇതുവരെ 40 കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ബാക്കി തുക വേഗം തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭക്ഷ്യ സംസ്കരണ വ്യവസായ സംരംഭകർക്ക് പാട്ടവ്യവസ്ഥയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഭൂമി കൈമാറാൻ പര്യാപ്തമായ രീതിയിലാണ് കിൻഫ്ര ഭക്ഷ്യ സംസ്കരണ പാർക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. ചക്ക, മാങ്ങ, കൈതച്ചക്ക, നേന്ത്രക്കായ, മഞ്ഞൾ, ഇഞ്ചി, തേങ്ങ, നെല്ല്, പച്ചക്കറി, സുഗന്ധവ്യഞ്ജനങ്ങൾ ഇങ്ങനെയുള്ളവയെല്ലാം സംഭരിക്കാനും സംസ്കരിക്കാനുമുള്ള ശീതീകരണ സംവിധാനങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും ഇവിടെയുണ്ട്. 4 പ്രാഥമിക ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. വയനാട് ജില്ലയിലെ കൽപ്പറ്റ,
മലപ്പുറം ജില്ലയിലെ കാക്കാഞ്ചേരി, തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി, എറണാകുളം ജില്ലയിലെ മുഴുവന്നൂർ ഇവിടങ്ങളിലെ കിൻഫ്ര പാർക്കുകളിലാണ് അവ പ്രവർത്തിക്കുക. പാലക്കാട് പെരിന്തൽമണ്ണ റോഡ് പ്രവൃത്തി ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായാണ് 37.38 കിലോമീറ്റർ വരുന്ന പാലക്കാട് പെരിന്തൽമണ്ണ റോഡ് അത്യാധുനിക രീതിയിൽ പുനർനിർമ്മിക്കുന്നത്. പ്രളയകാലത്ത് തകർന്ന റോഡുകൾക്കൊപ്പം പ്രകൃതിക്ഷോഭങ്ങളിൽ തകരാൻ സാധ്യതയുള്ള റോഡുകളുടെ നവീകരണം കൂടി ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 4 വരി പാതയാണ് ഉദ്ദേശിക്കുന്നത്. 364.17 കോടി രൂപയാണ് ഇതിന് ചെലവ്. ആ രീതിയിലാണ് ഈ റോഡ് വികസിപ്പിക്കുന്നത്. 14 മീറ്റർ വീതിയുണ്ടാകും. നടുവിൽ ഡിവൈഡർ, ഡ്രെയിനേജ് സംവിധാനം എല്ലാം ഇതിൻ്റെ ഭാഗമായി ഒരുക്കും. ആവശ്യമായ സ്ഥലങ്ങളിൽ വളവുകൾ നിവർത്തും, സംരക്ഷണ ഭിത്തികളുണ്ടാവും, നടപ്പാതയുണ്ടാവും, കൈവരികളൊരുക്കും. നിലവിലുള്ള 5 പാലങ്ങളിൽ 4 എണ്ണത്തിൻ്റെ വീതി കൂട്ടും, 1 എണ്ണം പുതുക്കിപ്പണിയും. 18 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല 5 വർഷത്തെ പരിപാലനം കൂടി ഉറപ്പുവരുന്ന രീതിയിലാണ് പദ്ധതി. മറ്റൊന്ന്, പെരിഞ്ചേരിക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവൃത്തിക്ക് ഇന്ന് തുടക്കമായി. കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി 68.36 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. കൊയിലാണ്ടി താലൂക്കിലെ ചെറുവണ്ണൂർ പഞ്ചായത്തിനെയും വേളം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ പാലത്തിന് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ പ്രദേശത്ത് കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നം അവസാനിക്കും. ഗുളികപ്പുഴ പാലത്തിന് സമീപത്തും കൂരങ്കോട്ടയും പമ്പിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനും സാധിക്കും. 1720 ഹെക്ടർ പ്രദേശത്ത് ജലസേചന സൗകര്യവും സാധ്യമാകും. ഇവിടുത്തെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും ഈ പദ്ധതി സഹായിക്കും. 18 മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന്, കൊയിലാണ്ടി മഞ്ചേശ്വരം തുറമുഖ മത്സ്യബന്ധന തുറമുഖങ്ങൾ ഉദ്ഘാടനം ഇന്ന് നിർവഹിച്ചു. 2005 ഭരണാനുമതി ലഭിച്ചതെങ്കിലും കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്താണ് കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖം നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. 66.07 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുള്ള ഈ തുറമുഖം കൊയിലാണ്ടിയിലെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന 19,000 വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരപ്രദമാകും. മൺസൂൺ കാലത്തെ പ്രതികൂല കാലാവസ്ഥയിൽ പോലും മത്സ്യബന്ധനം നടത്താനും കടൽ പ്രക്ഷുബ്ധമാകുന്ന അവസരങ്ങളിൽ യാനങ്ങൾ സുരക്ഷിതമായി നങ്കൂരമിടാനും ഇത് അവസരമൊരുക്കും. പ്രതിവർഷം 500 കോടി രൂപ വിലമതിക്കുന്ന 20,000 ടൺ മത്സ്യോൽപാദനത്തിന് കൊയിലാണ്ടിയിൽ സാഹചര്യമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഞ്ചേശ്വരം മത്സ്യബന്ധന തുറമുഖം 2014 തുടക്കമായത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പദ്ധതി ഫലവത്തായി മുന്നോട്ടു പോയത്. 48.13 കോടി രൂപ ചെലവിൽ പൂർത്തീകരിച്ചിട്ടുള്ള ഈ പദ്ധതി മഞ്ചേശ്വരത്തെയും സമീപ പ്രദേശങ്ങളിലെയും 10,000-ത്തിലധികം മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനകരമായിരിക്കും. കമ്മീഷൻ ചെയ്യുന്നതോടെ പ്രതിവർഷം 250 കോടി രൂപ വിലമതിക്കുന്ന 10,000 ടൺ മത്സ്യോൽപാദനത്തിന് സാഹചര്യമുണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത്. വേറൊരു പ്രധാന പദ്ധതി നടന്നത് സ്വയം പര്യാപ്ത ക്ഷീരകേരളം എന്ന ആത്യന്തിക ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനോടൊപ്പം ക്ഷീരകർഷകരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം കൂടി ലക്ഷ്യമിട്ടുള്ള സംയോജിത ക്ഷീരവികസന പദ്ധതിയായ ക്ഷീരഗ്രാമം ഇന്നു മുതൽ 25 പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. ഇതോടെ സംസ്ഥാനത്ത് 53 പഞ്ചായത്തുകളിൽ ഈ പദ്ധതിയുടെ ഗുണഫലം ലഭ്യമാകും. തെരഞ്ഞെടുത്ത പഞ്ചായത്തുകളിൽ 50 ലക്ഷം രൂപ വീതമാണ് ചെലവഴിക്കുക. 12.5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പുതിയ സംരംഭകർക്ക് 2 പശു വീതവും 5 പശു വീതമുള്ള ഡയറി യൂണിറ്റുകളും സ്ഥാപിക്കുന്നതിന്, നിലവിലെ ക്ഷീരകർഷകർക്ക് പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന്,
ഈ പദ്ധതി വഴി ധനസഹായം ലഭ്യമാക്കും. പശുക്കൾക്കൊപ്പം കിടാരികളെ കൂടി വാങ്ങുന്നതിന് ധനസഹായം ലഭിക്കുന്ന കോമ്പോസിറ്റ് ഡയറി യൂണിറ്റ് പദ്ധതിയും ക്ഷീരഗ്രാമം പദ്ധതിയുടെ ഒരു ഘടകമാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ബ്രണ്ണൻ കോളേജിൽ 4 പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത്. ബ്രണ്ണൻ കോളേജ് സെന്റർ ഓഫ് എക്സലൻസ് പദ്ധതിയുടെ ഭാഗമായുള്ള 1-ാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനം, MLA പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുതായി നിർമ്മിച്ച കോളേജ് റോഡിന്റെ ഉദ്ഘാടനം, കോളേജ് ലൈബ്രറിയുടെ പ്രവർത്തനോദ്ഘാടനം, ഫർണിച്ചർ വിതരണം, ആധുനികമായി സജ്ജീകരിച്ച കെമിസ്ട്രി ലാബിന്റെ ഉദ്ഘാടനം, കോളേജിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സമർപ്പിച്ച 97 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ചിരുന്നു. അതിൽപ്പെട്ട 1-ാം ഘട്ട പ്രവർത്തനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യവും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അയോധ്യയിലെ ഭൂമി തർക്കത്തെ തുടർന്നുടലെടുത്ത കേസിലെ അന്തിമവിധി പ്രസ്താവിക്കുമ്പോൾ 1949 ഡിസംബർ 22 രാത്രി തർക്കഭൂമിയിൽ രാമവിഗ്രഹം സ്ഥാപിച്ചത് ആസൂത്രിത നടപടിയായിരുന്നു എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത്. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിച്ച നടപടിയെ നിയമവാഴ്ചയുടെ കടുത്ത ലംഘനം എന്നാണ് കഴിഞ്ഞ 9 നവംബർ വിധി പ്രസ്താവത്തിൽ സുപ്രീംകോടതി വിശേഷിപ്പിച്ചത്. കടുത്ത നിയമലംഘനമെന്ന് രാജ്യത്തെ പരമോന്നത കോടതി തന്നെ വിശേഷിപ്പിച്ച സംഭവമാണ് ബാബറി മസ്ജിദ് ധ്വംസനം. മസ്ജിദ് തകർക്കുന്നതിന് മുന്നോടിയായി നടത്തിയ രഥയാത്ര, അതിന് നേതൃത്വം നൽകിയവർ, അവരുടെ സഹായികൾ, കർസേവക്ക് ആഹ്വാനം ചെയ്തവർ, അതിനൊക്കെ ആളും അർത്ഥവും പ്രദാനം ചെയ്ത സംഘടനകൾ, ആ ഘട്ടത്തിൽ തങ്ങളെ തടയാൻ കോടതി ആരാണ് എന്ന് ചോദിച്ചവർ എന്നിങ്ങനെ ആ കടുത്ത നിയമലംഘനത്തിന് ഉത്തരവാദികൾ നമ്മുടെ കൺമുന്നിലുണ്ട്. അത്തരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. ഇന്ത്യൻ മതനിരപേക്ഷതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനുള്ള ശിക്ഷ അവരർഹിക്കുന്നു. ഇന്ത്യൻ മതേതരത്വത്തിന് ഏറ്റവും വലിയ പോറലേൽപ്പിച്ച ഈ കടുത്ത നിയമലംഘന നടപടിയുടെ ഉത്തരവാദിത്വം സംഘപരിവാർ ശക്തികൾക്കാണ്. അതിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് കാരണമായതിൻ്റെയും ഒത്താശ ചെയ്തു കൊടുത്തതിൻ്റെയും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതിൻ്റെയും ഉത്തരവാദിത്വം കോൺഗ്രസിനും ചങ്ങാതിമാർക്കുമാണ്. പൂട്ടിക്കിടന്ന ബാബറി മസ്ജിദ് സംഘപരിവാറിനായി തുറന്നുകൊടുത്തത് കോൺഗ്രസ്സായിരുന്നു. ശിലാന്യാസത്തിലൂടെ ക്ഷേത്രത്തിന് തറക്കല്ലിടാൻ അനുവാദം കൊടുത്തതും കോൺഗ്രസ്സായിരുന്നു. കർസേവേലിയുടെ അതൊരു മണ്ഡപമാക്കാൻ അനുവാദം കൊടുത്തതും കോൺഗ്രസ്. ഇതിൻ്റെയൊക്കെ സ്വാഭാവിക പരിണതി എന്ന നിലയിൽ സംഘപരിവാർ ബാബറി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ കർമ്മരാഹിത്യത്തിലൂടെ മൗനം ആചരിച്ചു, അതനുവദിച്ചു കൊടുത്തതും കോൺഗ്രസ് തന്നെ. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സവിശേഷത അത് മതനിരപേക്ഷ സ്വഭാവത്തെ മുറുകെ പിടിക്കുന്നു എന്നത് തന്നെയാണ്. ഉന്നതമായ മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിവിധ ജനവിഭാഗങ്ങളുടെ യോജിച്ചുള്ള പ്രക്ഷോഭങ്ങളിലൂടെ ഇന്ത്യൻ ജനത വൈദേശികാധിപത്യത്തിനെതിരെ പോരാടിയതും അതിനെ തറപറ്റിച്ചതും. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വർഗീയാധിപത്യത്തിനെതിരെ പൊരുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് നമ്മുടെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സംരക്ഷിക്കുന്നതിന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ബാബറി മസ്ജിദ് ധ്വംസനം കേവലം ഒരു പള്ളി പൊളിക്കലല്ല, ഗാന്ധിവധം പോലെ രാജ്യത്തെ അഗാധമായി മുറിവേൽപ്പിച്ച താരതമ്യമില്ലാത്ത കുറ്റകൃത്യമാണ്. കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിയമപരമായ തുറ നടപടികൾക്ക് അന്വേഷണ ഏജൻസിയായ CBIക്കും കേന്ദ്ര സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്. അത് അവർ നിറവേറ്റണം. അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും കൂടുതൽ മുറിവേൽപ്പിക്കരുത്. ഇത്രയുമാണ് ഇന്ന് പറയാനുള്ളത്. CBI പറഞ്ഞിരിക്കുന്നത് ഈ
ബാബറി മസ്ജിദ് കേസിൽ മറ്റൊരു സംഭവത്തിൽ, ഇപ്പൊ ഈ ലൈഫ് മിഷനിൽ, ഇപ്പൊ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ലൈഫ് മിഷനിൽ CBI അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതുവരെ സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ ദേശീയ ഏജൻസിയുടെ അന്വേഷണത്തെ അങ്ങ് സ്വാഗതം ചെയ്താണ്. ഇതിൽ മാത്രം എന്താണ് സംസ്ഥാനം മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത്? മാത്രമല്ല, ഇന്ന് കോടതി അന്വേഷണം തുടരട്ടെ എന്ന് സർക്കാരിന്റെ നിലപാട് അംഗീകരിക്കാതെ ഒരു വാക്കാൽ പരാമർശം കൂടി നടത്തിയിട്ടുണ്ട്. ഇതിലെന്താണ് CBI വേണ്ട എന്നുള്ള സ്റ്റാൻഡ്? ഇതിപ്പോ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. അത് സാധാരണ നിലയിൽ ആ ഹർജി കോടതി പരിഗണിക്കട്ടെ എന്നാണ് അത് സംബന്ധമായി പറയാനുള്ളത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കാണേണ്ട ഒരു വസ്തുത, ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമം 2010 ലംഘനമുണ്ടായിട്ടുണ്ടെന്ന് CBI കൊച്ചി യൂണിറ്റ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രഥമ റിപ്പോർട്ട് 2020 സെപ്റ്റംബർ 24 സമർപ്പിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയിലെ UAE റെഡ് ക്രസന്റിൻ്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന 140 ഫ്ളാറ്റുകളുടെയും ഒരു ഹെൽത്ത് സെൻ്ററിൻ്റെയും നിർമ്മാണ കരാർ UAE കോൺസൽ ജനറലും യൂണിടാക് സാനിയ വെഞ്ചേഴ്സും തമ്മിൽ ഏർപ്പെട്ടുള്ളതാണ്. ലൈഫ് മിഷൻ ഒരു തുകയും വിദേശ സംഭാവനയായി സ്വീകരിച്ചിട്ടില്ല. കരാർ പ്രകാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന തുകകളും വിദേശ സംഭാവന നിയന്ത്രണ നിയമം 2010 പരിധിയിൽപ്പെടുന്നില്ല എന്നാണ് നിയമവൃത്തങ്ങളുടെ അഭിപ്രായം. ആ നിലക്ക് CBI കൊച്ചി യൂണിറ്റ് മേൽപ്പറഞ്ഞ നിയമത്തിൻ്റെ 35-ാം വകുപ്പും 3-ാം വകുപ്പും ലംഘിക്കപ്പെട്ടു എന്ന് കാണിച്ച് ലൈഫ് മിഷൻ്റെ അറിയപ്പെടാത്ത ഉദ്യോഗസ്ഥർ എന്നുകൂടി ഉൾപ്പെടുത്തി യൂണിടാക്ക്, സാനെ വെഞ്ചേഴ്സ് എന്നീ സ്ഥാപനങ്ങളെ അടക്കം ചേർത്ത് ഫയൽ ചെയ്ത FIR നിയമപരമായി നിലനിൽക്കില്ല എന്ന വാദമുയർത്തിയാണ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെ ക്രിമിനൽ റിവിഷൻ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ഈ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ച് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവായിട്ടുണ്ട്. അടുത്ത ഹിയറിംഗിൽ വീണ്ടും വാദം കേൾക്കും. നിയമപരമായി നിലനിൽക്കുന്നില്ല എന്ന് നിയമോപദേശം ലഭിച്ചിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി കോടതിയിൽ നിയമപരമായി നേരിടുന്നത് തെറ്റാണെന്ന് പറയാനാവില്ലല്ലോ. അത് ഭരണഘടനാപരമായ പരിരക്ഷകൾ വിനിയോഗിക്കലാണ്. അത് പാടില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഇതിനെ നിയമപരമായി നേരിടാൻ പാടില്ല എന്ന് പറയുന്നത്. ഭൂരഹിതരും ഭവനരഹിതരുമായ ആളുകൾക്ക് അടച്ചുറപ്പുള്ള ഭവനം നൽകാൻ ആവിഷ്കരിച്ച ലൈഫ് മിഷനെ അടിസ്ഥാനരഹിതമായ വ്യവഹാരങ്ങളുടെ നൂലാമാലകളിൽ പെടുത്തുമ്പോൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കണം എന്ന് പറയുന്നതും യുക്തിരഹിതമാണ്. ഇതംഗീകരിക്കാൻ ഒരിക്കലുമാവില്ല. വിദേശ സംഭാവന നിയന്ത്രണ നിയമം 2010 വകുപ്പ് പ്രകാരം ഇക്കാര്യത്തിൽ ലംഘനമുണ്ടായിട്ടില്ല എന്ന വ്യക്തമായ ബോധ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഫെഡറൽ സംവിധാനത്തിൽ CBI ഇടപെടുമ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണമെന്നുള്ള വലിയ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചതുപോലെ CBIക്ക് സംസ്ഥാനത്ത് അന്വേഷണം നടത്താനുള്ള പൊതു അനുമതി വിലക്കിയ മാതൃകയല്ല ഇവിടെ സ്വീകരിക്കുന്നത്. അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് സംസ്ഥാന വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കാത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ അവ ചോദ്യം ചെയ്യപ്പെടേണ്ടത് നമ്മുടെ നിയമവ്യവസ്ഥയും ഭരണഘടനയും സർക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ള അവകാശങ്ങളാണ്. അവ വിനിയോഗം ചെയ്യുക എന്നത് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. നിയമക്കുരുക്കുകൾ സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നവർ തന്നെ സർക്കാർ നിയമപരമായ പരിഹാരം തേടുമ്പോൾ എതിർപ്പുയർത്തുന്നത്
ഇത് പരിഹാസ്യമാണ്. ഞങ്ങളെ എന്താക്ഷേപവും ഉന്നയിക്കും, സർക്കാർ അത് കേട്ടിരുന്നു കൊള്ളണം. ഈ സമീപനം സ്വീകരിക്കാനാവില്ല. പിന്നെ ഒരു വ്യാഖ്യാനം വരുന്നത് തിടുക്കപ്പെട്ട് തിരിച്ചടി എന്നുള്ള വ്യാഖ്യാനം നടത്തലാണ്. ഇതിൽ ഇത്തരമൊരു വിലയിരുത്തൽ നടത്താൻ മാത്രം എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് വ്യക്തമല്ല. കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതും ഉചിതമല്ല. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ടെന്ന് നിയമോപദേശം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയെ സമീപിക്കാൻ ലൈഫ് മിഷൻ സിഇഒക്ക് അനുമതി കൊടുത്തത്. കോടതിയുടെ പരിഗണനയിലായതിനാൽ ആ കേസിൻ്റെ മെറിറ്റിലേക്കോ ആ വിഷയത്തിലേക്കോ ഇതിൽ കൂടുതൽ ഇപ്പോൾ പോകാനാവില്ല. നിർമ്മാണം നിർത്തിവെച്ചിരിക്കുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ഈ നിർമ്മാണം ഇങ്ങനെ നിർത്തിവെച്ചാൽ അത് ഈ വിതരണത്തെ ബാധിക്കുന്ന ഒന്നല്ലേ? അതിൽ സർക്കാർ ഇടപെടുമോ? ഇത് വന്നപ്പോൾ ചിലർക്ക് ആശ്വാസമായിട്ടുണ്ടാവും. ഒരു 150 കുടുംബങ്ങൾക്ക് നൽകേണ്ട വീടാണല്ലോ ഇല്ലാതാകുന്നത്. അതിൽ ആശ്വാസം കൊള്ളുന്ന ചിലർ കാണും. പക്ഷെ അത് അത്യധികം ഉത്കണ്ഠയുള്ളൊരു കാര്യമാണ്. സാധാരണഗതിയിൽ നിർമ്മാണം നടക്കേണ്ടതും പൂർത്തീകരിക്കേണ്ടതും സമയബന്ധിതമായി അത് അർഹതപ്പെട്ടവർക്ക് വീതിച്ച് കൊടുത്ത് തീർക്കേണ്ടതുമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ബാബറി മസ്ജിദ് കേസിന്റെ കാര്യം താങ്കൾ പറഞ്ഞു, അതിൽ സംഘപരിവാരവും അതേപോലെ തന്നെ കോൺഗ്രസും വഹിച്ച പങ്കും എടുത്തു പറഞ്ഞു. പക്ഷേ ബാബറി മസ്ജിദ് പൊളിച്ച ആ കാലം മുതൽ ഇതുവരെ ഈ കോൺഗ്രസിന്റെ ഒപ്പം തന്നെയല്ലേ മുസ്ലിം ലീഗ് നിന്നിട്ട്? അത് ശരിക്കൊരു സാമുദായിക വഞ്ചനല്ലേ? അതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? എന്താണ് താങ്കളുടെ അതേക്കുറിച്ചുള്ള അഭിപ്രായം? അല്ല, അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ? എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നിരുന്നത് എന്ന്? ബാബറി മസ്ജിദ് പൊളിച്ച ഘട്ടത്തില് 4 കൊണ്ട് കോൺഗ്രസിനോടൊപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു ലീഗ്. അപ്പോൾ അവർക്ക് ആ തകർച്ചയല്ല, ആ തകർച്ചയ്ക്ക് കൂട്ടുനിന്ന അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി അതിന് നിസ്സംഗത പാലിച്ചുകൊണ്ട് കൂട്ടുനിന്ന അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാർ അതിനെതിരെ അതിശക്തമായ അമർഷം നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്ന ഓർമ്മയില്ലേ? രാജ്യത്താകെ ഉയർന്നു വന്നില്ലേ? എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളും അതിനെതിരെ പ്രതിഷേധിച്ചില്ലേ? ലീഗിൻ്റെ അണികളുടെ അവസ്ഥ എന്തായിരുന്നു? കടുത്ത പ്രതിഷേധം ഉയർന്നു വന്നില്ലേ? പക്ഷെ അന്നേരമൊക്കെ ഞങ്ങൾക്ക് വലുത് ഈ 4 എന്ന നിലയിൽ അത് കെട്ടിപ്പിടിച്ചിരിക്കുന്ന നിലയായിരുന്നു ലീഗ് സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ ഘട്ടത്തിലും അവരതിനെ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളൂ. അല്ലാത്ത ഘട്ടത്തിലൊക്കെ പറയും ഞങ്ങൾ ചിലരുടെ താല്പര്യമൊക്കെ സംരക്ഷിക്കാൻ നിൽക്കുകയാണെന്ന്. അതൊന്നുമല്ല അവർ എന്ന് ഇതിനു മുൻപുള്ള പല അനുഭവങ്ങളിലൂടെയും തെളിയിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയമായി സിബിഐയെ കേന്ദ്ര സർക്കാർ ദുരുപയോഗിക്കുകയാണോ ഈ വിഷയത്തിലെങ്കിലും? അല്ല, സിബിഐ ഇപ്പോൾ വന്നിട്ടുള്ളതിൻ്റെ നിയമവശമാണ് സർക്കാർ പരിശോധിച്ചത്. സർക്കാരിൻ്റെ കിട്ടിയ നിയമോപദേശം അനുസരിച്ച് ഈ ലൈഫ് മിഷനെ ഇതിനെ ഒരു തരത്തിലും ഉൾപ്പെടുത്താൻ കഴിയില്ല. ഞാൻ വിശദമായി പറഞ്ഞല്ലോ, അത് ഒരു കാരണവശാലും വിദേശ സഹായം സ്വീകരിക്കുന്നതിൽ കൊണ്ടുവന്ന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ബാധകമായിട്ടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ്റെ ആക്ടിൻ്റെ പരിധിയിൽ ഇത് വരുന്നില്ല. ഈ ലൈഫ് മിഷൻ ഒരു വസ്തു അതിൻ്റെ ഭാഗമായി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കേസിൽപ്പെടുത്തി എന്ന് പറയുന്നത് തീർത്തും ശരിയല്ലാത്തൊരു കാര്യമാണ്. അതാണിപ്പോൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് എടുക്കാം. അല്ല, അത് നമുക്ക് പിന്നീട് എടുക്കാം. ഈ പ്രശ്നം കോടതിയിൽ ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കോടതിയുടെ പരിശോധന കഴിയട്ടെ, അതിനുശേഷം പറയാം അതിന്റെ കാര്യം. ഇപ്പം വിജിലൻസ് നേരത്തെ അന്വേഷിക്കുന്നത് സിബിഐ വന്നതുകൊണ്ടാണെന്നും അതുകൊണ്ട് ഈ വിജിലൻസിന്റെ കയ്യിലിരിക്കുന്ന ഫയലുകൾ സിബിഐ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഹാജരാക്കിയില്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് സിബിഐ നോട്ടീസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സിബിഐ അത്തരത്തിൽ ഇടപെട്ടതിനെ സർക്കാർ എങ്ങനെയാണ് കാണുന്നത്? സാധാരണ നിലക്ക് അതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. അത്രയും എനിക്ക് അതിൽ പറയാനുള്ളു. സിഎം, ഈ വിജിലൻസ് അന്വേഷണം വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് അതിൽ വിശ്വാസ്യത ഉണ്ടാകില്ല എന്ന ഒരു ആക്ഷേപവും കൂടി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. അതുമാത്രമല്ല, വിദേശ സംഭാവന സ്വീകരിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഇത് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്, മറ്റ് കമ്മീഷൻ വ്യവസ്ഥകളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ സുതാര്യമായ അന്വേഷണം എന്തുകൊണ്ട് സിബിഐക്ക് നടത്തിക്കൂടാ? അതിന് എന്തുകൊണ്ടാണ് സർക്കാർ തടസ്സ ഹർജി നൽകി എതിർക്കുന്നത്?
ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഒരു ഏജൻസി സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിനും സർക്കാർ എതിരല്ല എന്ന് മാത്രമല്ല ആവശ്യമായ എല്ലാ പിന്തുണയും കൊടുക്കുന്നു. ഇവിടെ വന്ന കേസ് എന്താ, ലൈഫ് മിഷന്റെ അൺനോൺ പേഴ്സൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ പ്രതികളായിട്ട് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ പ്രതി ചേർത്തുകൊണ്ട് ഒരു FIR വന്നിരിക്കുന്നു, അങ്ങനെ ഒരു FIR ഇട്ടിരിക്കുന്നു. അത് CBI ചെയ്തിരിക്കുന്നു, അതിനെയാണ് എതിർക്കുന്നത്. അത് നിയമോപദേശം തേടിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ നിയമപരമായി പരിശോധിക്കുന്നുണ്ട്. ആ നിയമപരമായ പരിശോധനയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഉപദേശം അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അതിനവർക്ക് അധികാരമില്ല, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ ഉപദേശം. അപ്പോൾ അതിൻ്റെ ഭാഗമായി തീരുമാനിക്കേണ്ടതാരാ, ഞങ്ങൾ തീരുമാനിക്കേണ്ടതല്ലോ, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അത് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരട്ടെ, അതിൻ്റെ നമുക്ക് നോക്കാം, അതുവരെ നമുക്ക് ക്ഷമിക്കാം, ബാക്കി കാര്യങ്ങൾ പിന്നീടാവാം. ഓക്കെ.